പ്രിയമുള്ള സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ കോവിഡ് മഹാമാരി നമ്മുടെ നാടിനെ വല്ലാതെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്കേറെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് സർക്കാർ ഈ വർഷം 2021-22 അധ്യയന വർഷം കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നത് ഓൺലൈനിലൂടെയാണ് എന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു നിശ്ചിത വെബ്സൈറ്റിലൂടെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഓൺലൈനായി അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ഓൺലൈൻ അപേക്ഷ എങ്ങനെ നൽകും എന്ന് പലർക്കും ആശങ്കയുണ്ടാകാം. അപ്പോൾ അത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സ്കൂളുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ അഡ്മിഷൻ നേടുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതോടൊപ്പം തന്നെ നിലവിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ആണെങ്കിൽ അവരിപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ആയതാണെങ്കിൽ അവർക്ക് TC വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, ഇതുവരെ വേറെ ഏതെങ്കിലും അൺഎയ്ഡഡ് സ്കൂളിലോ അല്ലെങ്കിൽ ഇതുവരെ സ്കൂളിൽ ചേരാത്ത ഒരു കുട്ടിക്കോ പുതുതായി എങ്ങനെ അഡ്മിഷന് അപേക്ഷിക്കാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് TC വഴിയാണ് അപേക്ഷ. അതിൻ്റെ വീഡിയോ പിന്നീടൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗവൺമെൻറ് അതിനുവേണ്ടി ഒരുക്കിയ വെബ്സൈറ്റ് കാണാം, education.kerala.gov admission.admission-new-index. ഈ അഡ്രസ്സ് നിങ്ങൾ നോട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുക. അതിൽ നിങ്ങൾ ഇവിടെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ്, കുട്ടിയുടെ ആധാർ കാർഡ്, അതുപോലെ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പിൽ എടുത്ത് വെച്ചിട്ട് വേണം ഇത് തുടങ്ങുവാൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിവിടെ പേര്, കുട്ടിയുടെ പേര് ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്നും ഇതുപോലെ വളരെ സാവധാനം ശ്രദ്ധിച്ച് നമ്മൾ അക്ഷരത്തെറ്റൊന്നുമില്ലാതെ കൊടുക്കുവാൻ ശ്രമിക്കണമെന്നാണ് ആദ്യമേ സൂചിപ്പിക്കുന്നത്. പേരടിച്ചു. പിന്നെ മലയാളത്തിൽ പേര് കൊടുക്കാനാണ്, അത് നിർബന്ധമല്ല. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ചുവന്ന സ്റ്റാർ ഉള്ളതിൽ മാത്രം നിർബന്ധമായി നിങ്ങൾ നൽകിയാൽ മതി. ഇപ്പോൾ നാഷണാലിറ്റി ഇന്ത്യൻ നൽകുക. കുറേ രാജ്യങ്ങളുണ്ട്, നമ്മളിപ്പോൾ ഇന്ത്യ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. മെയിലാണോ ഫീമെയിൽ, കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത്, ഇവിടെ പെൺകുട്ടിയാണ്. റിസൈഡിങ് ഇൻ എ ഹോസ്റ്റൽ, ഹോസ്റ്റലിൽ പഠിക്കുന്നതാണോ അല്ല. പിന്നെ UID എന്ന് പറഞ്ഞാൽ ആധാർ. അപ്പോൾ ആധാർ ഉണ്ടെങ്കിൽ ആധാർ കൊടുക്കണം, അല്ലെങ്കിൽ ആധാറിന് അപേക്ഷിച്ചതാണ് ഈ ഐ ഡി നമ്പർ, ഏതെങ്കിലും ഒന്ന് വേണം. അപ്പോൾ ഇവിടെ ഞാൻ യെസ് കൊടുക്കുകയാണ്, എന്നിട്ട് UID നമ്പർ അടിക്കുകയാണ് ഇവിടെ. അതിനുശേഷം ഇവിടെ EID വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി UID ഉള്ളതുകൊണ്ട്. പിന്നെ കുട്ടിക്ക് അഡ്മിഷൻ വേണ്ട സ്കൂൾ ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോന്ന് ആദ്യം ജില്ല സെലക്ട് ചെയ്യുന്നു. ഇവിടെ ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കൂളിൻ്റെ സ്ഥലമോ അല്ലെങ്കിൽ അതിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്കൂളിനും പ്രത്യേക കോഡുകളുണ്ട്, അതറിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക. ഞാനിവിടെ സ്കൂളിൻ്റെ സ്ഥലം അടിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ കിട്ടി GLPS വാവുള്ളിയാവരും എന്നുള്ളത്, അത് ഞാൻ കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലാസ് സെലക്ട് ചെയ്യണം, ക്ലാസ് ഏത് ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ വേണ്ടതെന്നുള്ളത്. നമ്മൾ ഒന്നാം ക്ലാസ് ഇവിടെ കൊടുക്കുന്നു. ഇവിടെ ഓരോ സ്കൂൾ സെലക്ട്, ഹൈസ്കൂൾ ആകുമ്പോൾ ഇവിടെ ഡിവിഷനുകൾ, ക്ലാസ്സുകൾ മാറാം, 5 മുതൽ 10 വരെ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, അതുപോലെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ കോളത്തിനാണ്, ഡേറ്റ്, മന്ത്, ഇയർ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്ലാഷ് ഇടാൻ പാടില്ല, ഒരു വരയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കാൻ പോവുകയാണ്. അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്ത്, അത് നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും, അതും നിങ്ങൾ കൊടുക്കുക. എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ എന്താണ് എൻട്രി നടത്തുകയാണ് വളരെ നല്ലത്. ഇപ്പോൾ കോതമംഗലം കൊടുക്കും, ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ റിലീജിയൻ, മതമേതാണ്, അപ്പോൾ മുസ്ലിം, ഇവിടെ മുസ്ലിം ആയിസ്ലാം, വേറെ ഏതെങ്കിലും ആണെങ്കിൽ അതൊക്കെ നൽകുക. അവരുടെ കാറ്റഗറി ഏതാണോ, SC ST ആണോ, OBC ആണോ, OEC ആണോ എന്നുള്ളതൊക്കെ നൽകുക. ഓക്കെ, OBC, ഇവിടെ OBC ആണ്, ഇവിടെ മുസ്ലിം എന്ന് നൽകുകയാണ്. അതിനുശേഷം പാരൻറ് ഡീറ്റെയിൽസിൽ രക്ഷിതാക്കളുടെ വിവരമാണ് നൽകേണ്ടത്. അതിൽ ഇവിടെ മാതാ, പിന്നെ അത് മലയാളത്തിൽ കൊടുക്കുവാൻ പറയുന്നുണ്ട്, അത് വേണമെന്നില്ല, അറിയുമെങ്കിൽ കൊടുത്താൽ മതി. ഗാർഡിയൻ ആരാണ്? ഫാദർ അല്ലേ, ഫ
ഫാദറിൻ്റെ നെയിം കൊടുക്കുക. ഇവിടെ ഗാർഡിയൻ വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് അതർ ആണെങ്കിൽ അത് ആരാണെന്ന് ഇവിടെ കൊടുക്കണം. ഇവിടെ ഫാദർ കൊടുക്കുന്നു, ഫാദറിൻ്റെ പേര് അടിച്ചു. പിന്നെ നെയിം ഓഫ് ഗാർഡിയൻ വീണ്ടും ഇവിടെ തന്നെ അത് തന്നെ നൽകുക. അത് പറഞ്ഞ ഗാർഡിയൻ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ പേര് നൽകണം. ഓക്കുപ്പേഷൻ ഓഫ് ഗാർഡിയൻ ടീച്ചർ നൽകുന്നു. ആനുവൽ ഇൻകം കൊടുക്കുന്നു, ആനുവൽ ഇൻകം അത് കൃത്യമായിരിക്കണം. നമ്മളത് നിങ്ങളുടെ റേഷൻ കാർഡിലെ ഇത് വെച്ചിട്ട് റേഷൻ കാർഡിൽ മാസത്തിൻ്റെ ഇൻകമാണ് ഉണ്ടാവുക, അതിൽ അതിനെ 12 വെച്ച് ഗുണിച്ച് ആകുക. അപ്പോൾ 500 ആണെങ്കിൽ 12 × 500 6000 അങ്ങനെ നൽകുക. ഓക്കെ, അപ്പോൾ APL ആണോ BPL ആണോ? ഇവിടെ APL നൽകുന്നു, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ആദ്യം ഒരു ഫോം ഫില്ല് ചെയ്തപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ ഒക്കെ നമുക്ക് കിട്ടി. ഇത് നിങ്ങൾ കുറിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അടുത്തയിലേക്ക് പോയതാണിപ്പോൾ. ഇനി നമ്മുടെ വിവരങ്ങൾ വീട്ടു കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഇവിടെ. ഇവിടെ ഞാൻ വീട്ടിലെ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്നു. വള്ളിക്കാട്, അതിന് ശേഷം ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ്, ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്തു മതി. കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ട് നേരത്തെ തന്നെ ഇതിൽ ആഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസ്, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നൽകണം. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നൽകുന്നത് ഇംഗ്ലീഷിൽ ഓരോന്ന് നമുക്ക് കൊടുക്കാം. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് വന്നാൽ അവരെ തിരിച്ചറിയുവാനുള്ള എന്തെങ്കിലും മറുപോ മറ്റു കാര്യങ്ങളാണ്. അത് വരുന്ന വരുന്നതായിട്ട് നമുക്ക് രണ്ടെണ്ണം കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഇതേ രീതികൾ ബ്ലാക്ക് മോള് അത് മറുകു എന്ന രീതിയിലാണ് മറുക, അല്ലെങ്കിൽ കാക്കപ്പുള്ളി എന്നൊക്കെ പറയില്ലേ, അതെ, അതിങ്ങനെ ഓരോന്ന് നൽകുക. പിന്നെ ഇൻസ്ട്രക്ഷൻ മീഡിയ, ഏത് മീഡിയത്തിലാണ് പഠിക്കുന്നത്, ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ എന്നുള്ളതാണ്. നമ്മൾ കേരളത്തെ സംബന്ധിച്ചാൽ ഇംഗ്ലീഷ് മലയാളമേ ഉള്ളൂ, തമിഴ് വളരെ ചുരുങ്ങിയ രീതിയിൽ. അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് മീഡിയം കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും നൽകിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, സേവ് ആൻഡ് പ്രിവ്യൂ കൊടുക്കുക. ഇവിടെ സംതിങ് വെൻറ്റ് റോങ് എന്ന് കാണുന്നു. ഇപ്പോൾ ഇവിടെ ഇത് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി, അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ പോവുക. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ പോയി, നേരത്തെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ ഞാൻ എഴുതി വയ്ക്കാൻ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ ഞാനിവിടെ ആപ്ലിക്കേഷൻ നമ്പർ എഴുതി വെച്ചുകൊള്ളുണ്ട്, അത് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. 12/555 അടിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെക്ക് സ്റ്റാറ്റസ് കൊടുക്കുക. എന്നിട്ട് ചെക്ക് സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ കുട്ടിയുടെ വിവരം വരും. അവിടെ ഇവിടെ സ്റ്റാറ്റസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഇൻ കംപ്ലീറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ അതിൽ പോയിട്ട് ഇവിടെ എഡിറ്റ് കൊടുക്കണം. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിവരങ്ങൾ നമുക്ക് വീണ്ടും കിട്ടും. നമ്മൾ വീണ്ടും സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക, എന്നിട്ട് ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇൻസ്ട്രക്ഷൻ മീഡിയം, ഇവിടെ ഇംഗ്ലീഷ് മീഡിയം കൊടുക്കുന്നു. സേവ് ആൻഡ് പ്രിവ്യൂ, അതോടുകൂടി ആപ്ലിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്നായി. നമ്മൾ ഇത്രയും നൽകി കഴിഞ്ഞ് നമുക്ക് ഒരിക്കൽ കൂടി ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ കൊടുത്ത എന്താണ് രേഖകളെല്ലാം ശരിയാണോ എന്ന് നോക്കുക, UID ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നോക്കുക. ഒക്കെ ശരിയാണെങ്കിൽ നമ്മൾ I hereby confirm that all particulars given above are true എന്ന് നൽകി ഫൈനൽ സബ്മിറ്റിന് കൊടുക്കാവുന്നതാണ്. അതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞു. ഇനി നിങ്ങളെ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി നിങ്ങൾക്ക് കുട്ടിക്ക് അഡ്മിഷൻ സ്കൂളിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വിവരങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം
സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പിന്നീട് നൽകുന്നതായിരിക്കും. അതോടുകൂടി നമ്മുടെ ഓൺലൈൻ അപേക്ഷ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഇനിയൊരു ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.